ഹൈ ഹോൾ വെൽക്കം ബാക്ക് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഇറക്കല്ല ഇനി റെസിപ്പിയിലേക്ക് കിടക്കാം അതിന് വേണ്ടിതാ ഞാൻ ഈ ഒരു ഇറാനി പൊള തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം ഞാനിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇൻ്റെ കപ്പിൽ ഒന്നര കപ്പ് ഫ്രഞ്ച് ഫ്രൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ അത് ഞാനിപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്ന റെസിപ്പി ഇറാനി പുളിയാണ് അപ്പോൾ അതിനൊരു മാറ്റം വരുത്തണ്ടേ എപ്പോഴും ഒരേ രീതിയിൽ തന്നെ കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റിന് ഒരു രസമില്ല അപ്പോൾ വിചാരിച്ച് ഇന്നെന്തായാലും ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഉപയോഗിച്ചിട്ട് എന്നെ ഒരു ഇറാനിപ്പോള തയ്യാറാക്കിയിട്ട് എടുക്കാം അങ്ങനെ ഇതാ എണ്ണയിലിട്ട ഫ്രഞ്ച് ഫ്രൈസ് നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഈ എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് മാത്രം എണ്ണ ഇത് ഒരു ചീനച്ചട്ടിയിൽ തന്നെ വെച്ചിട്ട് നേരത്തെ തന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കന് മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളകും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടാണ് ഇതിനെ ഞാനൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് ഇനി ഇതാ ഇത് ഞാൻ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊരു നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കണം അങ്ങനെ ഇതാ ഈ ഒരു ചിക്കന് നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഫ്രൈ ചെയ്ത ചിക്കന് ഈ എണ്ണയിൽ നിന്ന് മാറ്റി വെച്ചു കൊടുക്കാം അപ്പോൾ ഈ ഇതേ സെയിം പാത്രത്തിൽ തന്നെ ഈ എണ്ണയൊന്ന് മാറ്റിയെടുക്കാണ്ട് തന്നെ ഇതിലേക്ക് മൂന്ന് വെല്ലുളളി കൊത്തി അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് വഴറ്റിയെടുക്കാം ഈ സെയിം പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുത്താൽ പിന്നെ ഞങ്ങൾക്ക് മറ്റുള്ള മസാലപ്പൊടികളൊന്നും അങ്ങനെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതിലേക്ക് ഞാനിത് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഇതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു രീതിയിൽ തന്നെ വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കന് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ചിക്കനും മസാലകളൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ യോജിച്ച് വരട്ടെ അപ്പോൾ ഈ ഒരു ഇറാനി പോലെയുടെ ഈ ഒരു ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി മറ്റു മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല പിന്നെ ഇറാനിപ്പോലെ തയ്യാറാക്കിയിട്ടെടുക്കുമ്പം ആദ്യം തന്നെ ഞാൻ മൂന്ന് മുട്ടയാണ് എടുക്കുന്നത് അപ്പോൾ ആ മൂന്ന് മുട്ട ഒരു ഗ്ലാസ്സിലേക്ക് പൊട്ടിയിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സെയിം അളവിൽ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കേണ്ടത് അതിലൊരു ഒരല്പം വ്യത്യാസം വന്നാലൊന്നും കുഴപ്പമില്ല ഇതാണ് ഇപ്പോൾ ഒരു മുട്ട മൂന്ന് മുട്ട ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തില്ല ഇത് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതേ സെയിം അളവിൽ സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതായത് മിക്സിയുടെ ജാറിലിട്ട് അതേ സെയിം അളവിൽ തന്നെ പാലെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഒഴിച്ച് സെയിം അളവിൽ തന്നെ മൈദമാവ് എടുത്തിട്ട് അതും ഇതിലേക്കൊന്ന് ഒഴി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ തന്നെ അടിച്ചെടുക്കാം അതിലേക്ക് ഞാനിപ്പോൾ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇതാ ഈ ഒരു ബാറ്ററി ഇവിടെ നല്ല രീതിയിൽ തന്നെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു പുള തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തടവി കൊടുക്കുന്നത് അപ്പോൾ ഗിയാണെങ്കിലും ബട്ടറാണെങ്കിലും ഒന്നും കുഴപ്പമില്ല ഇങ്ങനത്തെ ഏതാണോ ഉള്ളത് അത് യൂസ് ചെയ്തു കൊടുക്കാം എന്നിട്ട് അരച്ച് വെച്ച ഒരു ബാറ്ററി ഇതിലേക്ക് പകുതി മാവ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം മാക്സിമം കുറച്ചിട്ട് കുറച്ചിട്ടുമാണ് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ തയ്യാറാക്കി വെച്ച ആ ഒരു ഫീല്ലിങ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചില ആൾക്കാരൊക്കെ പറയും ഇറാനി പോലെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ എന്താ വല്ലാത്തൊരു ഹാർഡായിരിക്കുന്നു പക്ഷെ ഇതേ ഒരു സെയിം അളവിൽ തന്നെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇറാനിപ്പോലെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഈ ഒരു ഫീലിങ്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കി വന്ന ആ ഒരു മെയ്തമാവിൻ്റെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശേഷം ഞങ്ങൾ തയ്യാറാക്കി വെച്ച ആ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഇതിലെ മുകളിലായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഗാർണിഷ് ചെയ്യാൻ ഇഷ്ടം ആ രീതിയിലൊക്കെ ചെയ്യാം ഞാനിപ്പം ഫ്രഞ്ച് ഫ്രൈസ് കൊണ്ടാണ് ചെയ്തെടുക്കുന്നത് പിന്നെ തക്കാളിയുടെ ആ ഉൾഭാഗില്ല അത് കളഞ്ഞതിന് ശേഷം ചെറിയ രീതിയിൽ കുത്തിയറിഞ്ഞിട്ട് അതുകൊണ്ടും ഗാർണിഷ് അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതുപോലെയും ചെയ്യാം ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ചധികം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇത് ആ ഈ ഒരു ബാറ്റർ ആറുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ മല്ലിയിലയും വെച്ച് കൊടുക്കണം അപ്പോൾ മാത്രം നല്ല രീതിയിൽ അതിനൊന്ന് പ്രസ് ചെയ്യാൻ പറ്റും അതുപോലെ ഇതിന് ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് ഞങ്ങളുടെ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഇറാനിപ്പോളിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടപ്പ് തുറന്നോക്കിയപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് കുക്കായിട്ടുണ്ട് ഇതൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല അപ്പോൾ ഈ ഒരു കറക്റ്റ് അളവിൽ നിങ്ങൾ ചെയ്യുന്നത് ഈ ഒരു കറക്റ്റ് അളവിലാണെങ്കിൽ നല്ല രീതിയിലുള്ള ഇറാനിപ്പോൾ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഞാനിതൊരു പ്ലേറ്റിലേക്കൊന്നൊന്ന് കമ്മിത്തി വെച്ചുകൊടുക്കുന്നുണ്ട് ഇത് അപ്പം ഇത് ഇറാനിപ്പുഴ നല്ല രീതിയിലേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം മുഗൾ ഭാഗം ഒന്ന് കുക്കാണ്ടിട്ട് ഈ സെയിം പാത്രത്തിൽ തന്നെ വെച്ചുകൊടുത്തിട്ട് ഒരു രണ്ട് സെക്കൻഡ് മാത്രം ഇതിനൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം അതാ അപ്പോൾ ഇതാ ഈ ഒരു ഇറാനിപ്പുള കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കറക്റ്റ് അളവായിരിക്കണം ഇറാനിപ്പുള തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഒരല്പം കൂടുതലായ പ്രശ്നമൊന്നുമില്ല പക്ഷേ കുറച്ച് കൂടുതൽ ഈ ഒരു എടുക്കുന്ന നിങ്ങൾ എടുക്കുന്ന ഒരു ബാറ്ററിയില്ല അതൊക്കെ കറക്റ്റ് അളവിലാണെങ്കിൽ നല്ല രീതിയിലുള്ള ഇറാനിപ്പൊള ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇൻഷാല് മറ്റു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്സാമലൈക്കും